നമ്മുടെ ബഡ്ജറ്റിനൊതുങ്ങുന്ന വീട് വേണമെന്ന് എല്ലാവരും ആഗ്രഹങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പലരെയും ആഗ്രഹങ്ങൾ കമൻറ്റുകളായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങളെപ്പോഴും കൂടിയ വീടുകൾ മാത്രമാണ് ഇടുന്നത്, കുറഞ്ഞ വീടുകളൊന്നും ഇടുന്നില്ല, കുറഞ്ഞ റേറ്റിലുള്ള വീടുകൾ ഇടുന്നില്ല. അതും എറണാകുളത്ത് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നും രാവിലെ ഞാൻ അങ്ങനെ കമൻറ്റുകൾ വായിച്ചിരുന്നു. അപ്പോൾ എടപ്പള്ളിയിൽ തന്നെ അല്ലെ ഈ ഏരിയയിൽ തന്നെ എറണാകുളത്ത് തന്നെ കുറഞ്ഞ റേറ്റിലുള്ള വീടുകൾ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കുഞ്ഞൊരു വീടിൻ്റെ മുമ്പിലാണ്. 3 സെൻറ്റിൽ തീർത്തേക്കുന്ന ഒരു സിംഗിൾ ഫ്ലോറോട് കൂടിയ ഒരു കുഞ്ഞു വീട്. ആ വീടിൻ്റെ ഗേറ്റാണിത്. നമ്മൾ GI പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഗേറ്റാണ്, സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അറിയാം, നമ്മൾ പാവിംഗ് ടൈൽസ് യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു ചെക്ക് കളറിലാണ് ഇവിടുത്തെ ഈ ഒരു പോർച്ച് ഏരിയ, മീൻസ് കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് അല്ല, നമുക്ക് അഡീഷണലായിട്ട് ഷീറ്റും മറ്റും ഉപയോഗിച്ച് അതിനൊരു കവേർഡ് പാർക്കിംഗ് ആക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു വണ്ടി കിടക്കും, ഒരു വലിയൊരു ഒരു സെഡാൻ കിടക്കുന്ന രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടം വരെ മാത്രമേ ഈ ടൈലിട്ട് ഇതിനെ ഇതാക്കിയിട്ടുള്ളൂ. അപ്പുറത്തോട്ടെല്ലാം മെറ്റൽ പീസുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറേ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നല്ലാതെ. ഇവിടാണ് വാട്ടർ ടാങ്ക് വരുന്നത്, ഇവിടാണ് പൈപ്പ് കണക്ഷനാണ് ഇവിടെ വരുന്നത്. ജലസ്രോതസ് ഇത് മാത്രമേ ഉള്ളൂ, പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ, കിണറില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് ഈ കൊടുത്തേക്കുന്ന ചെറിയ പോർഷൻ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ടൈൽസ് മാത്രമാണ്. അതൊരു 2, 3, 4 പീസ് മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയൊരു സിറ്റ് ഔട്ട് എന്ന് പറയാൻ നമുക്കില്ല. വീട്ടിൽ നിന്ന് നേരെ കയറി ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഒരു പാസേജ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. വലിയൊരു സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും കൂടി ഇല്ല. നമുക്ക് വീട്ടിലേക്ക് കയറാം. 750 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വിസ്തൃതി. അപ്പോൾ അതിൻ്റേതായ സ്ഥലപരിമിതികൾ ഇതിനകത്തുണ്ട്. 2 BHK ആണ് ഈ വീട്. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏരിയ. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ഭിത്തിയിൽ, അതായത് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു ഭിത്തിയിൽ ഒരു 3 പാളിയുടെ ജനാല നൽകിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ടൈലുകൾക്ക് ഒരു ഐവറി കളറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബ്ലൂ കളർ ലൈൻസ് അതിനിടയ്ക്ക് വരുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു ഏരിയ. ഇവിടെ ഒരു 3 പാളിയുടെ ജനാല ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരും. ഇവിടാണ് വാഷ് ഏരിയ. പഴയ രീതിയിൽ തന്നെ ഇഷ്ടിക കൊണ്ട് പണിഞ്ഞ രീതിയിൽ വെച്ചേക്കുന്ന രീതിയിൽ ടൈലുകളെ കട്ട് ചെയ്ത് അവിടെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു നല്ലൊരു ബോർഡറോട് കൂടിയ ഒരു മിറർ നൽകിയിട്ടുണ്ട്, അതും നല്ല മനോഹരമായിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുക്കള നോക്കാം. ഇതാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുക്കളയിലേക്ക് പോകേണ്ടത്. ഇതാണ് അടുക്കള. ഒരുപാട് വലുതല്ലാത്ത ചെറിയൊരു അടുക്കള, ഒതുങ്ങിയൊരു അടുക്കള. അതായത് ഇങ്ങനൊരു ചെറിയ വീടിന്, 750 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കുഞ്ഞു വീടിന് പറ്റിയൊരു കുഞ്ഞു അടുക്കളയാണ്. പക്ഷേ എന്നിരുന്ന് കഴിഞ്ഞാലും എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴും വീടുകളൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. കാണുമ്പോൾ എനിക്ക് ഒരു ചെറുതാണെങ്കിലും ഒതുക്കം തോന്നുന്ന ഒരു അടുക്കള, അല്ലെങ്കിൽ ഒരുപാട് വലിയ പണികളൊന്നും ഇല്ലാത്ത അടുക്കള, ഈ ഒരു സ്പേസിൽ പറ്റിയൊരു അടുക്കളയാണിത്. ബ്ലൂ കളേഴ്സാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തും നല്ല നല്ല സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ബെഞ്ച് ടോപ്പ് വരുന്നത്. ഈ ബെഞ്ച് ടോപ്പിന് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്ത് ചെറിയ 3 പാളികളുടെ ജനാല നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് തുറന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പൈപ്പ് വാട്ടർ കണക്ഷൻ എല്ലാം ഈ അതിൻ്റെ ടാങ്കുകളെല്ലാം ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടാങ്ക് മുകളിലും കൊടുത്തിട്ടുണ്ട്. ഇനി സേഫ്റ്റി ടാങ്കും അങ്ങനെയുള്ളതെല്ലാം ഓപ്പോസിറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടു നോക്കൂ. ഇവിടെ ചെറിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ അവിടെ ഉണ്ടാക്കാം. എപ്പോഴും നമ്മൾ പറയുന്നതാണ് പച്ചക്കറി കൃഷിയൊക്കെ തന്നെത്തന്നെ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം എന്നുള്ള കാര്യം, അത് നിങ്ങൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിലും 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഒരുപാട് വലുതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 750 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഈ വീടുള്ളൂ. ദാ ഇതാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അത്യാവശ്യം എന്താ പറയുക, നല്ല ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തികളായിട്ട് ജനാല നൽകിയിട്ടുണ്ട്. 3 പാളിയുടെ 1 ജനാല ഇവിടെയും 2 പാളിയുടെ 1 ജനാല അവിടെയും നൽകിയിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇതാണ് ബാത്റൂം വരുന്നത്. ഇവിടെ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ വെട്ടം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഓ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇവിടെ 2 ബെഡ്റൂം വരുന്നത് ഇവിടെ തന്നെയാണ്. ദാ ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക,
കയറുമ്പം ഒരു നല്ല ഫീൽ കിട്ടുന്നുണ്ട്. കാരണം ചെറുതാണെങ്കിൽ തന്നെ ഒരു ഒതുങ്ങിയ ഒരു വീടാണ്. രണ്ട് ഭിത്തികളിലും ജനാല നൽകിയിട്ടുണ്ട്. മൂന്ന് വളയുടെയും രണ്ട് വളയുടെയും ജനാലയാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. സെയിം കളർ തീം തന്നെയാണ് അവിടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറുതാണെങ്കിലും ഒതുക്കമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് ഇവിടെ ഒരു മിറർ നൽകാൻ മറന്നിട്ടില്ല. അതേപോലെ തന്നെ എക്സോസ്റ്റിനുള്ള പ്രൊവിഷനും മറ്റു കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ടെറസിലേക്ക് പോകുന്നത് പുറത്തു നിന്നാണ് എൻട്രൻസ്. കാരണം അകത്ത് നല്ല അതിനുള്ള എൻട്രൻസ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് പുറത്തു നിന്ന് തന്നെ പോകേണ്ടി വരും. ഇനി പുറത്ത് വേറൊന്നും കാണിക്കാനില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വീടിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 32 lakhs. 32 lakhs രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 32 lakhs രൂപ ഇങ്ങനൊരു വീടിന്, ഇങ്ങനൊരു സ്ഥലത്ത്, അതൊരു നല്ല പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റേഞ്ചിലുള്ള ഒരുപാട് വീടുകൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കമൻറ്റുകളായിട്ട് ചോദിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള വീടുകൾ മാക്സിമം ഞങ്ങൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ ഇടുക, നിങ്ങൾക്ക് വേണ്ട വീടുകൾ അല്ലെങ്കിൽ വേണ്ട തരത്തിലുള്ള വീടുകൾ ഇടുക. മാക്സിമം ഏരിയകളിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ നമ്മൾ എല്ലായിടത്തും എത്തുന്നതാണെങ്കിൽ എല്ലായിടത്തെയും വീടുകളും മറ്റും നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടല്ലേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പം തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തു കൊടുക്കുക. ഒന്നും ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു. അയ്യോ, പിന്നെ ഈ നമ്പർ, ഇതിൻ്റെ ആളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, വാങ്ങിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ഫ്രണ്ടോ ബന്ധുവോ റിലേറ്റീവോ ആരെങ്കിലും ഒരാൾ ഈ ഒരു ബഡ്ജറ്റിലാണ് വീട് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.